ദിവസത്തിൻ്റെ സൗന്ദര്യം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. ഇതാ ഈ ഒരു അടിപൊളി അല്ലേ അറ്റ്മോസ്ഫിയറിലാണ് ഇന്നത്തെ ജീവിതം എന്ന് പറയുമ്പം അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എന്താ പറയുക ഒരു കുടുംബാന്തരീക്ഷം, ഒരു ഫാമിലി പിക്നിക്കിന് വന്ന്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെല്ലാവരും വന്നിട്ടില്ല, ഒരുപക്ഷെ എല്ലാവരും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിലേറെ മനോഹരമാവും. നമ്മൾ ഓർമ്മകളിലോട്ട് നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണല്ലോ. ജീവിതം തന്നെ അങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നമ്മൾ എന്താ പറയുക എന്നും ഒരു ഫിക്സഡ് ആയിട്ട് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതൊരു സ്റ്റാറ്റിക് അല്ല. എങ്കിലും നമ്മൾ ജീവിതത്തിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിരമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കാത്തിരിക്കാറുണ്ട്. ആ കാത്തിരിപ്പ് ഒരിക്കലും സഫലാവില്ല അല്ലേ. ഈ നിമിഷവും കടന്നു പോകും, അല്ലെങ്കിൽ ഈ ജീവിതം ഈ ഒരു എന്താ പറയുക ഈ ജീവിതം ഈ ഒരു നിമിഷത്തിൽ ആണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളെന്ത് ചെയ്യും, ഏതോ ഒരു നിമിഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയും. പലപ്പോഴും ഇതുപോലുള്ള മുഹൂർത്തങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ച് പോകുമ്പം പിന്നെ ഒരു വിഷമം തോന്നും, ഇനി ഇങ്ങനെ എന്ന് തിരിച്ചു വരുമെന്ന്. തിരിച്ചു വരും എന്നതൊക്കെ എപ്പോഴും നമ്മുടെ തലച്ചോറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കല്ലേ, ആ ഓർമ്മകൾ തന്നെയാണ് ഈ തിരിച്ചു വരുമെന്നാണ്. ഒരുപക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുക, ആ നിമിഷങ്ങളെ മാക്സിമം ധന്യമാക്കുക, നമ്മുടെ ഓർമ്മകൾക്ക് അതൊരു വലിയൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കുക. അല്ല കുഴപ്പമൊന്നുമില്ല, ഏ വീണാന്നാവില്ല, ആക്ഷൻ ആക്ഷൻ ക്യാമറ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറയാം, നമ്മളെ ലൈഫിൽ നമ്മളെന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഓരോ ഓർമ്മകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ആ ഓർമ്മകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ റീകോൾ ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാനുള്ള വലിയൊരു ഇത് തന്നെ. ഈ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റുകൾ. ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മളെ തറവാട്ടിൽ എല്ലാവരും അമ്മായിമാർ അവരെ പേരെ കുട്ടികൾ കുട്ടികൾ ഇവരോടൊപ്പമുള്ള ഈ നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പം ശരിക്കും ഇനി ഓർമ്മകൾക്ക് വലിയൊരു ബൂസ്റ്റിംഗ് ആണ് കിട്ടുക. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറല്ലേ, അതുപോലത്തെ ഒരു അപ്ഡേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളെന്ത് എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പമുള്ള നിമിഷങ്ങൾ അവർക്ക് ഏറ്റവും നല്ല ഓർമ്മ സമ്മാനിച്ച ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ ഒരാൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി, റീൽസ് ക്രിയേഷന് ഷോർട്സ് ക്രിയേഷന് ഇതൊക്കെയാണ് ഇവർ നല്ലൊരു ഹോബിയായിട്ട് ഇന്നത്തെ കുട്ടികൾ കാണുന്നത്. നമ്മളൊക്കെ ഒരുപാട് പേര് ഇതിനെയൊക്കെ വിമർശിക്കാറുണ്ട്, ഇന്നത്തെ തലമുറ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇന്നത്തെ തലമുറക്ക് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് പറയാനുള്ളത് അറിയാം, ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ന്യൂ ടെക്നോളജികളൊക്കെ അഡ്വാൻസ് ആയപ്പം അതിൻ്റേതായ കളികളും അതിൻ്റേതായ എൻ്റർടൈൻമെൻറ്റുകളും അതിൻ്റേതായ ഇതുകൾ നമ്മൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ ഊഞ്ഞാലാടിയിട്ടുണ്ടാ, ഇന്നും നല്ല ഊഞ്ഞാലെന്നല്ലേ. ഇതുപോലെ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ട്, അന്ന് മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ടെന്നെങ്കിൽ ഇന്ന് റീൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു അല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനൊക്കെ ഒരു സുഖമുണ്ട്. റീൽസ് ക്രിയേഷനൊക്കെ ഇത്രമാത്രം ഒരു ബന്ധങ്ങൾ ചേർക്കുന്ന കാര്യത്തിൽ റോൾ ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. കാരണം ഞാനിങ്ങനെ കുറേ റീൽസ് വെറുതെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫോർട്ട് എടുക്കില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാം ചേർന്ന് ഓരോരോ മ്യൂസിക്കിൻ്റെ സ്റ്റെപ്പുകൾക്കൊക്കെ അനുസരിച്ച് ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്തപ്പം ആ മുഹൂർത്തങ്ങൾ തന്നെ ഇനി അങ്ങോട്ട് ഓർക്കാനുള്ള വലിയ മുഹൂർത്തങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾ എന്നും ഇതുപോലൊരു അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുന്ന നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പം ഈ വയനാടിൻ്റെ ഈ തണുപ്പും ഇളം മഴയും ഒക്കെ ആയിട്ട് നല്ല കാറ്റത്ത് ഇത് അടിഞ്ഞു പോകുന്നുണ്ട്. കാലത്ത് കാറ്റത്ത് ഇതൊക്കെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അതേസമയം നമ്മളെപ്പോഴും ഹാപ്പി ആവുകയാണെങ്കിൽ കാലാവസ്ഥ എങ്ങനെ മാറി മറിഞ്ഞാലും നമ്മളെന്ത് ചെയ്യും, ആ ഒരു കാലാവസ്ഥയായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ കൊടും ചൂടുള്ള ജീവിതാന്തരീക്ഷത്തിലും നമ്മളെ മനസ്സിന് കുളിർമ നൽകിയ ഒരു എ സി ആയിട്ട് നമ്മുടെ ഈ ഓർമ്മകൾ എന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും എൻ്റെ ക്രിയേഷൻ ലൈഫൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ വെച്ചും കടന്നുപോയി. ഇവിടെ പോയി കഴിഞ്ഞാലും അവിടെ വെച്ച സാഹചര്യങ്ങൾ
ഉരുത്തിരിഞ്ഞ് വരും. അതൊക്കെ ഇവിടെ നിന്ന് സംഭവിച്ചു. ഓക്കെ, ബി ഹെൽത്തി, ബൈ. നമുക്ക് സമയം എപ്പോഴും നമ്മൾ മരിക്കുന്നവരെ നമുക്ക് സമയമുണ്ട്. സമയമില്ല എന്ന് പറയുന്നത് നമ്മളൊരു ഫോട്ട്. സമയമില്ല, ഒന്നിനും തികയുന്നില്ല എന്ന് പറയുന്നത് മണ്ടത്തര. നമ്മൾ സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ.